സംസ്ഥാനത്ത് ജാഗ്രത ശക്തിപ്പെടുത്താൻ മന്ത്രിസഭാ തീരുമാനം. മൂന്നാഴ്ചത്തേക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ സമയം നീട്ടാനും തീരുമാനം. അവധിയിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് മന്ത്രി കെ കെ ശൈലജ. വ്യക്തമായ കാരണങ്ങളില്ലാത്തവരെല്ലാം ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കണം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം 6 മണിവരെ പ്രവർത്തിക്കാനും നിർദ്ദേശം. കൂടുതൽ ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നും ആരോഗ്യമന്ത്രി. കേരളം ഒന്നടങ്കം COVID-19 ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഈ അവസരത്തിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്നും കെ കെ ശൈലജ. പത്തനംതിട്ടയിൽ ജാഗ്രത തുടരുന്നു. കോവിഡ് രോഗികളെ പരിശോധിച്ച ഒരു ഡോക്ടർ കൂടി വീട്ടിൽ നിരീക്ഷണത്തിൽ. രോഗലക്ഷണങ്ങളോടെ ഇന്നലെ മറ്റൊരു ഡോക്ടറെയും നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ 2 പേർ കൂടി ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ. ഇതിൽ ഒരാൾ കുവൈറ്റിൽ നിന്നെത്തിയ ആൾ, മറ്റൊരാൾ ഇറ്റലിയിൽ നിന്നുള്ള കോവിഡ് രോഗിയുമായി 2-ാം തല സമ്പർക്കം പുലർത്തിയ വ്യക്തിയെന്നും അധികൃതർ. പത്തനംതിട്ടയിൽ ആശുപത്രിയിൽ ഐസൊലേഷനിലുള്ള ആകെ ആളുകളുടെ എണ്ണം 24. നിരീക്ഷണത്തിലുള്ള ആകെ പ്രവാസികളുടെ എണ്ണം 1500 കടന്നു. നെഗറ്റീവ് റിസൾട്ട് വന്നതിനെ തുടർന്ന് 3 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇതുവരെ ഡിസ്ചാർജ് ചെയ്തവരുടെ എണ്ണം 36. ഐസൊലേഷൻ ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പി ബി നൂഹ്. ഇത് സാമൂഹിക ഉത്തരവാദിത്തമാണ്, അത് മനസ്സിലാക്കി പ്രതികരിക്കണമെന്നും കളക്ടർ. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ പത്തനംതിട്ട ജില്ലക്കാർക്ക് COVID-19 അടിയന്തര സഹായങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി 9188271918 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് ജില്ലാ കളക്ടർ പി ബി നൂഹ്. കളക്ട്രേറ്റിൽ പ്രത്യേകം കോൾ സെന്റർ പ്രവർത്തിക്കും. 24 മണിക്കൂറും സേവനം ലഭിക്കും. തിരുവനന്തപുരത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 4 പേർക്ക്. 795 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിൽ. ആശുപത്രികളിൽ ഉള്ളവരുടെ എണ്ണം 66. വർക്കലയിൽ കഴിഞ്ഞ ഇറ്റാലിയൻ സ്വദേശിയുമായി അടുത്തിടപഴകിയ 13 പേരുടെ ഫലം ലഭിക്കാനുണ്ട്. 17 പേരുടെ ഫലം നെഗറ്റീവെന്ന് അധികൃതർ. കൂടുതൽ കോവിഡ് പരിശോധനാ ഫലങ്ങൾ ഇന്ന് ലഭിക്കും. തിരുവനന്തപുരത്ത് രോഗികളുമായി സമ്പർക്കം പുലർത്തിയവരെ പൂർണ്ണമായി കണ്ടെത്താനാകാത്തത് വെല്ലുവിളി. ശ്രീചിത്രയിലെ ഡോക്ടറുടെ സമ്പർക്ക വിവരങ്ങൾ പൂർണ്ണമായി ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്നില്ലെന്ന് ആക്ഷേപം. കണ്ണൂരിൽ ആശ്വാസ വാർത്ത. COVID-19 മുൻപ് സ്ഥിരീകരിച്ച കണ്ണൂർ പെരിങ്ങോം സ്വദേശിയുടെ 3-ാം ഘട്ട പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗം ഡിസ്ചാർജ് ചെയ്യുന്നതിൽ തീരുമാനമെടുക്കും. മെഡിക്കൽ കോളേജിൽ തുടരുന്ന ഇയാളുടെ കഴിഞ്ഞ 15-ാം തീയതി പുറത്തുവന്ന പരിശോധനാ ഫലവും നെഗറ്റീവായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പുതുതായി 929 പേർ ഉൾപ്പെടെ ആകെ 4158 പേർ നിരീക്ഷണത്തിൽ. മെഡിക്കൽ കോളേജിൽ 6 പേരും ബീച്ച് ആശുപത്രിയിൽ 8 പേരും ഉൾപ്പെടെ ആകെ 14 പേർ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിൽ. ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്ന് 4 പേരെ ഡിസ്ചാർജ് ചെയ്തു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് രോഗി കടന്നുകളഞ്ഞ സംഭവത്തിൽ അന്വേഷണം. ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ഐസൊലേഷൻ വാർഡിൽ നിന്ന് കടന്നുകളഞ്ഞത് ഇന്നലെ മാഹിയിൽ കോവിഡ് സ്ഥിരീകരിച്ച രോഗി. മാഹിയിലെ രോഗി വന്ന വിമാനത്തിലെ കോഴിക്കോട്ടുകാരായ 34 യാത്രക്കാരെ കണ്ടെത്തി. രോഗി സഞ്ചരിച്ച ടാക്സി ഡ്രൈവർ, ഓട്ടോ ഡ്രൈവർ, ഇന്ത്യൻ കോഫി ഹൌസിലെ ജീവനക്കാർ എന്നിവരെയും കണ്ടെത്തി. ഇവർക്ക് ഹോം ക്വാറന്റൈന് നിർദ്ദേശം നൽകി. വടകര കോഫി ഹൌസ് പൂട്ടി. മലപ്പുറത്ത് വാണിയമ്പലം സ്വദേശിന് ചികിത്സ തേടിയ 3 സ്വകാര്യ ക്ലിനിക്കുകൾ പൂട്ടി. ഇവരെ പരിശോധിച്ച 4 ഡോക്ടർമാർ നിരീക്ഷണത്തിൽ. ഒരു ഡോക്ടറുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവ്. അരീക്കോട് സ്വദേശിനി നേരിട്ട് 110 പേരുമായി സമ്പർക്കം പുലർത്തിയിരുന്നു. ജില്ലയിൽ ആകെ 2213 പേർ നിരീക്ഷണത്തിലെന്ന് അധികൃതർ. കാസർഗോഡ് കോവിഡ് സ്ഥിരീകരിച്ച വ്യക്തിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ 8 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലെന്ന് ജില്ലാ കളക്ടർ ഡി സജിത് ബാബു. യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരം. ജാഗ്രതാ നിർദ്ദേശം ലംഘിച്ച് പൊതുപരിപാടികൾ ജില്ലയിൽ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി കളക്ടർ. പാലക്കാട് ജില്ലയിൽ 204 പേർ നിരീക്ഷണത്തിൽ. ആശുപത്രികളിൽ 22 പേരും വീടുകളിൽ 182 പേരുമാണ് നിരീക്ഷണത്തിൽ. 89 സാമ്പിളുകൾ അയച്ചതിൽ 62 ഫലങ്ങൾ നെഗറ്റീവെന്നും അധികൃതർ. തൃശൂർ ജില്ലയിൽ 2681 പേർ നിരീക്ഷണത്തിൽ. 2643 പേർ വീടുകളിലും 38 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ. ഇന്നലെ 14 പേരെ ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരം.
കുട്ടനെല്ലൂർ പൂരത്തിൽ പങ്കെടുത്ത കോവിഡ് സ്ഥിരീകരിച്ച വിദേശിയുമായി ഇടപഴകിയ 150 പേരെ തിരിച്ചറിഞ്ഞു. കൊല്ലം ജില്ലയിൽ ഗൃഹനിരീക്ഷണത്തിൽ 655 പേരും ആശുപത്രിയിൽ 14 പേരും നിരീക്ഷണത്തിലുണ്ടെന്ന് അധികൃതർ. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരീക്ഷണം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച 315 സാമ്പിളുകൾ 218 പേരുടെ റിസൾട്ട് വന്നതിൽ എല്ലാം നെഗറ്റീവ്. 97 എണ്ണത്തിന്റെ ഫലം കൂടി വരാനുണ്ട്. കൊല്ലം ആര്യങ്കാവ് വഴിയെത്തിയ രണ്ട് ജർമ്മൻകാരുടെ ശ്രവം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ശേഖരിച്ചു. ഇവരെ പ്രത്യേക സുരക്ഷയിൽ താമസ സ്ഥലമായ ആലപ്പുഴയിലെ ഹോട്ടലിൽ നിരീക്ഷണത്തിൽ തുടരാൻ അനുവദിക്കും. ജർമ്മൻ സ്വദേശികൾ മധുരയിൽ നിന്നെത്തിയവർ. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലാകെ 1128 പേർ നിരീക്ഷണത്തിൽ. മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും നിരീക്ഷണത്തിലുള്ള 10 പേർ ഉൾപ്പെടെയാണിത്. പുതുതായി 312 പേർ നിരീക്ഷണത്തിൽ. പരിശോധനയ്ക്ക് അയച്ച 113 സാമ്പിളുകളിൽ പരിശോധനാ ഫലം ലഭിച്ച 103 നെഗറ്റീവ്. കണ്ണൂർ ജില്ലയിൽ കോവിഡ് 19 ബാധ സംശയിച്ച് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 26. 6 പേർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും 17 പേർ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും 3 പേർ തലശ്ശേരി ജനറൽ ആശുപത്രിയിലുമാണുള്ളത്. 1863 പേർ വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട്. ഇതുവരെയായി പരിശോധനയ്ക്കയച്ച 108 സാമ്പിളുകളിൽ ഒരെണ്ണം പോസിറ്റീവും 105 എണ്ണം നെഗറ്റീവും. രണ്ടെണ്ണത്തിന്റെ ഫലം ലഭിക്കാനുണ്ട്. കോവിഡ് ഭീഷണിയിൽ ഏറ്റവും അപകടകരമായ അവസ്ഥയായ സാമൂഹ്യ വ്യാപനത്തിന്റെ ഭീഷണിയിൽ കേരളം. ആദ്യ രണ്ട് ഘട്ടങ്ങൾ ഒരു പരിധിവരെ മറികടക്കാനായെങ്കിലും മൂന്നാം ഘട്ടമെത്തിയാൽ അതേറെ ആപത്കരമായിരിക്കുമെന്ന് വിലയിരുത്തൽ. വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവരെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങൾക്ക് ഭീഷണി. വിമാനത്താവളത്തിൽ പരിശോധന കൂടുതൽ ശക്തമാക്കണമെന്ന് IMA. ബാറുകളുടെ പ്രവർത്തനം നിർത്തണം. ആളുകൾ കൂടുന്ന അവസ്ഥയാണുള്ളതെന്നും IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം വർഗീസ്. കോവിഡ് 19 ഭീതി പടരുന്ന സാഹചര്യത്തിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി. ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. കോവിഡ് ഭീതിക്കിടെ മുടക്കമില്ലാതെ കള്ളു ഷാപ്പ് ലേലം. മലപ്പുറം കളക്ട്രേറ്റിൽ ലേലത്തിനായി എത്തിയത് 100 പേർ. മലപ്പുറത്ത് വേണ്ട മുൻകരുതൽ എടുത്താണ് ലേലമെന്ന് എക്സൈസിന്റെ വിശദീകരണം. എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് ലേലം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മാറ്റിവെച്ചിരുന്നു. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ തുടർന്ന് കള്ളു ഷാപ്പ് ലേലം മാറ്റിവെച്ചു. ലേലം കണ്ണൂർ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി, ജില്ലാ അധ്യക്ഷൻ സുദീപ് ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ. കോവിഡ് ജാഗ്രത മുൻനിർത്തി ഹൈന്ദവ മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ചടങ്ങുകളിൽ ആൾക്കൂട്ടത്തെ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി. സമൂഹം വലിയ വിപത്ത് നേരിടുമ്പോൾ ചെറിയ വിഷമങ്ങൾ കാര്യമാക്കാതെ എല്ലാവരും വിശാല മനസ്സോടെ കാര്യങ്ങൾ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി. കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിൽ ഇത്തവണ ജനക്കൂട്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്സവത്തിന് പോകാനൊരുങ്ങുന്നവരെ അതത് ജില്ലാ കളക്ടർമാർ ബന്ധപ്പെട്ട് നിരുത്സാഹപ്പെടുത്തണം. ഉത്സവത്തിന് ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിനെക്കുറിച്ച് കൊടുങ്ങല്ലൂരിൽ ചർച്ച നടത്തണമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിക്കുമെന്ന് സമുദായ നേതാക്കൾ. പള്ളികൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകും. വിഷയം സങ്കീർണമാവുകയാണെങ്കിൽ പള്ളികൾ അടച്ചിടുന്നതടക്കം തീരുമാനമെടുക്കും. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുമെന്ന് ഹൈന്ദവ സമുദായ നേതാക്കൾ. ഉത്സവങ്ങളും മറ്റും നീട്ടിവയ്ക്കാൻ നിർദ്ദേശം നൽകും. എല്ലാ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന മാത്രം. കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് വെള്ളിയാഴ്ചത്തെ സമൂഹ നമസ്കാരം നിർത്തിവെച്ച് പള്ളി കമ്മിറ്റി. തീരുമാനം കോഴിക്കോട് ചേന്നമംഗലൂർ ഒതയമംഗലത്ത് പള്ളി കമ്മിറ്റിയുടേത്. 5 നേരമുള്ള സമൂഹ പ്രാർത്ഥന നിർത്തി. നിസ്കാരത്തിനായി ആരും പള്ളിയിൽ വരേണ്ടെന്ന് പ്രസിഡന്റ് SB സുബായ്. ഫിലിപ്പൈൻസിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരാനാകാതെ നിരവധി മലയാളി വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നത് വിമാനം റദ്ദാക്കിയത്. വിദേശകാര്യ മന്ത്രാലയം വാഗ്ദാനം ചെയ്ത സഹായം ലഭിച്ചില്ലെന്ന് വിദ്യാർത്ഥികൾ. ഫിലിപ്പൈൻസിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. സ്വദേശികളല്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജ്യം വിടാൻ ഫിലിപ്പൈൻസ് 72 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുണ്ട്. ഫിലിപ്പൈൻസിലെ ഇന്ത്യൻ സ്ഥാനപതി ജയ്ദീപ് മജുംദാറുമായി ഫോണിൽ ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടി. ഉറപ്പു കിട്ടിയതോടെ വിദ്യാർത്ഥികൾ ആശ്വാസത്തിൽ. കൂടുതൽ വിദ്യാർത്ഥികൾ ഫിലിപ്പൈൻസ് എയർപോർട്ടിലേക്ക് എത്തി. പ്രത്യേക വിമാനം ഉടനെന്ന് സൂചന.
വിദേശത്തു നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്നവരെ KSRTC ബസ്സുകളിൽ വീടുകളിലെത്തിക്കാൻ തീരുമാനം. ഇതിനായി 50 ബസ്സുകൾ KSRTC ഉപയോഗിക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. 1000+ പേർ ഇന്നും നാളെയുമായി കേരളത്തിലെത്തുമെന്ന് വിവരം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 147. 16 സംസ്ഥാനങ്ങളിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ വൈറസ് ബാധിതർ മഹാരാഷ്ട്രയിൽ. ഇതുവരെ സ്ഥിരീകരിച്ചത് 41 പോസിറ്റീവ് കേസുകൾ. 147 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യം കനത്ത ജാഗ്രതയിൽ. ലഡാക്കിൽ ഒരു സൈനികന് കോവിഡ് സ്ഥിരീകരണം. പ്രതിരോധ സേനകളിൽ അതീവ ജാഗ്രത. പൂനെയിൽ ഒരാൾക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഫ്രാൻസ്, നെതർലൻഡ് എന്നിവിടങ്ങൾ സന്ദർശിച്ച് മടങ്ങിയെത്തിയയാൾക്കാണ് സ്ഥിരീകരണം. പൂനെയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 18. കോവിഡ് വ്യാപനം രാജ്യത്ത് 2ാം ഘട്ടത്തിലെന്ന് ദേശീയ മെഡിക്കൽ റിസർച്ച് കൌൺസിൽ. രാജ്യത്ത് കൂടുതൽ ജാഗ്രത വേണമെന്ന് ICMR ശുപാർശ. രാജ്യത്ത് പുതുതായി 50 ലാബുകൾ കൂടി സ്ഥാപിക്കും. നിലവിലുള്ളത് 76 ലാബുകൾ. കോവിഡ് 19 നിയന്ത്രണങ്ങളുമായി BJP. പ്രതിഷേധങ്ങളും പ്രചാരങ്ങളും 1 മാസത്തേക്ക് നിർത്തിവച്ചെന്ന് JP നദ്ദ. BJP MP സുരേഷ് പ്രഭു സെൽഫ് ക്വാറന്റൈനിൽ. രോഗമില്ലെന്ന പരിശോധനാ ഫലം. മുൻകരുതൽ, സൗദി സന്ദർശനം നടത്തിയതിനാൽ 14 ദിവസം വസതിയിൽ തുടരാൻ തീരുമാനം. കോവിഡ് വ്യാപനത്തെ തടയാനാകാതെ ലോകരാജ്യങ്ങൾ. കോവിഡ് ബാധിച്ച് ലോകത്താകമാനം മരിച്ചവരുടെ എണ്ണം 7800 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വിവിധ രാജ്യങ്ങളിലായി മരിച്ചത് 750 പേർ. ഇറ്റലിയിൽ മരണം 2500 കടന്നു. ഫ്രാൻസിലും സ്പെയിനിലും മരണനിരക്ക് ഉയരുന്നു. ഇറാനിലും മരണം 1000 കടന്നു. അമേരിക്കയിൽ കോവിഡ് മരണം 100 കടന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കോവിഡ് 19 സ്ഥിരീകരിച്ചു. കോവിഡ് ബാധിച്ച് 6000+ പേർ നിരീക്ഷണത്തിൽ. ദേശീയ അടിയന്തരാവസ്ഥ തുടരുന്നു. 10 പേരിൽ അധികം പേർ കൂടി നിൽക്കരുതെന്ന് കർശന നിർദ്ദേശം. ചൈനയിലെ അമേരിക്കൻ മാധ്യമ പ്രവർത്തകരോട് രാജ്യം വിടാൻ നിർദ്ദേശം. ചൈനീസ് സർക്കാർ നടപടി. ചൈനീസ് മാധ്യമങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മറുപടിയായി. കോവിഡ് ഭീതി അകലുന്ന ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ നിന്ന് മെഡിക്കൽ സംഘം മടങ്ങിത്തുടങ്ങി. മറ്റു പ്രവിശ്യകളിൽ നിന്നെത്തിയവർക്ക് ഹുബൈ നൽകിയത് വൈകാരിക യാത്രയയപ്പ്. കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നടപടിയെടുത്ത യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ അതിർത്തി പൂർണ്ണമായും അടച്ചിടും. അതിർത്തി അടയ്ക്കുന്നത് 1 മാസത്തേക്ക്. കോവിഡ് 19 നേരിടാനുള്ള പ്രതിരോധ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ച് അമേരിക്ക. വാക്സിൻ വികസിപ്പിച്ചെടുത്തത് അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലെ ഗവേഷകരുമായി ചേർന്ന് ബയോടെക്നോളജി കമ്പനിയായ മൊഡേണ. വാക്സിന് mRNA 1273 എന്ന പേര്. ആദ്യ വാക്സിൻ മരുന്ന് പരീക്ഷണം സിയാറ്റിലിൽ നിന്നുള്ള 43-കാരിയായ ജെന്നിഫർ ഹലറാണ്. 28 ദിവസങ്ങൾക്കുള്ളിൽ ഫലമറിയാനാകുമെന്ന് പ്രതീക്ഷ. വാക്സിനുകളുടെ സുരക്ഷയും രോഗപ്രതിരോധ ശേഷിയും അറിയാനാകുമെന്ന് അവകാശവാദം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുത്ത പരിപാടിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് കൂടുതൽ തെളിവുകൾ. സ്പെയിൻ സന്ദർശിച്ച് തിരിച്ചെത്തിയ ഡെപ്യൂട്ടി ഡയറക്ടർ 28 ദിവസത്തെ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുൻപ് മന്ത്രിയുമൊത്ത് യോഗത്തിൽ പങ്കെടുത്തു. വിവാദമായതോടെ വീട്ടിലെ നിരീക്ഷണത്തിലേക്ക് മാറി ഡെപ്യൂട്ടി ഡയറക്ടർ. 14 ദിവസത്തെ നിരീക്ഷണ കാലയളവ് നിർദ്ദേശിച്ചിരുന്നെന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ. കാലയളവ് കഴിഞ്ഞതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 28 ദിവസം നിരീക്ഷണം വേണമെന്ന നിർദ്ദേശം 16-ാം തീയതി മാത്രമാണ് ലഭിച്ചതെന്നും ഔദ്യോഗിക വിശദീകരണം. ശ്രീചിത്രയിൽ കോവിഡ് സ്ഥിരീകരിച്ച ഡോക്ടറുടെ റൂട്ട് മാപ്പിലും അട്ടിമറി. മറ്റ് രോഗികളുടെ സഞ്ചാരപാത വിശദമായി പ്രസിദ്ധീകരിച്ചപ്പോൾ ഡോക്ടർ പോയ ചില സ്ഥലങ്ങൾ മാത്രം റൂട്ട് മാപ്പിൽ. 10 ദിവസത്തിനിടെ ഡോക്ടർ മറ്റ് സമയങ്ങളിൽ എവിടെയായിരുന്നുവെന്ന് റൂട്ട് മാപ്പിൽ വ്യക്തമല്ല. ശ്രീചിത്ര അധികൃതർക്കെതിരെ ജില്ലാ ഭരണകൂടം. ആശുപത്രി അധികൃതർ കൃത്യമായി വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. ശ്രീചിത്രയിൽ കൂടുതൽ രോഗികളെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന ആഭ്യന്തര സർക്കുലർ. ഇക്കാര്യം വ്യക്തമാക്കി ജീവനക്കാർക്ക് സർക്കുലർ നൽകിയ അധികൃതർ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ സംസ്ഥാനതല ബാങ്ക് ഉപസമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. വൈകിട്ട് 3 ചേരുന്ന യോഗത്തിന് ശേഷം റിസർവ് ബാങ്കിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. കോവിഡ് ഭീഷണിയെ തുടർന്ന് ആളൊഴിഞ്ഞു മാളുകളും തെരുവുകളും. കോഴിക്കോട്ടെ ഷോപ്പിംഗ് മാളുകളിൽ സന്ദർശകരുടെ എണ്ണം പകുതിയോളം കുറഞ്ഞു. മിഠായി തെരുവ് പോലുള്ള കച്ചവട കേന്ദ്രങ്ങളിലും ആളുകൾ തീരെയില്ല.
ബീച്ചിലും മാനാഞ്ചിറയിലും ഒന്നും സന്ദർശകരെ അനുവദിക്കുന്നില്ല. മലപ്പുറത്ത് കോവിഡ് സ്ഥിരീകരിച്ചതോടെ സമീപ ജില്ലയായ കോഴിക്കോടും തിരക്കൊഴിഞ്ഞു. സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർ പാതയിലും താഴെ മാത്രം. ഓട്ടോ ടാക്സി മേഖലയിലും കടുത്ത പ്രതിസന്ധി. കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന പാതയിൽ KSRTCയുടെ വരുമാനത്തിൽ വന്നിടിവ്. കോവിഡ് ഭീഷണിയെ തുടർന്ന് ദിനം പ്രതി ലക്ഷങ്ങളുടെ നഷ്ടം. 13 ലക്ഷം രൂപ ദൈനംദിന വരുമാനമുണ്ടായിരുന്ന സ്ഥാനത്ത് 8 ലക്ഷത്തോളമായി ചുരുങ്ങി. കോവിഡ് പടരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായി ജനങ്ങൾ പുറത്തിറങ്ങാത്തതായതോടെ ജലഗതാഗത വകുപ്പ് പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമാനത്തിൽ 40% വരെ കുറവ്. സഞ്ചാരികൾ എത്താതായതോടെ ടൂറിസം സർവീസുകൾ റദ്ദാക്കി. വരുമാന ലഭ്യതയിൽ നിന്ന് 40% കുറവുണ്ടായി. സംസ്ഥാന സർക്കാരിന്റെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ഏറ്റെടുത്ത ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് KSRTC സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ബ്രേക്ക് ദ ചെയിൻ ഏറ്റെടുത്ത മൂന്നാറിലെ സർക്കാർ ഓഫീസുകൾ. കൊറോണ ജാഗ്രതയുമായി ചെറുതോണിയിൽ ആരോഗ്യവകുപ്പ് ക്യാമ്പയിൻ. വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്ര ഡയറക്ടർ CB ജോർജ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. വ്യാപാരികൾ, ടാക്സി ഡ്രൈവർമാർ എന്നിവർക്കായി ബോധവൽക്കരണ പരിപാടി നടത്തി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര കേന്ദ്രമായ പത്തനംതിട്ട കോന്നി ആനത്താവളവും കുട്ടവഞ്ചി സവാരി കേന്ദ്രവും വനംവകുപ്പ് അടച്ചതോടെ ജീവനക്കാർ ദുരിതത്തിൽ. വരുമാനമൊന്നുമില്ലാതായതോടെ കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്ന അവസ്ഥയിൽ ജീവനക്കാർ. കോവിഡ് ഭീതി കലാമേഖലയെ സാരമായി ബാധിച്ചു. ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ പരിപാടികൾ വേണ്ടെന്ന് വെച്ചതോടെ നാടകസമിതികൾ പ്രതിസന്ധിയിൽ. നാടകസമിതികളുടെ പ്രവർത്തനം നിലച്ചതോടെ പ്രതിസന്ധിയിലായത് നിരവധി കുടുംബങ്ങൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സൌജന്യമായി മാസ്ക് നിർമ്മിച്ചു നൽകുകയാണ് കൊട്ടാരക്കര സ്വദേശിനി ഷാനിഫ. ജില്ലയിലെ ആശുപത്രികളിൽ പോലും ആവശ്യത്തിന് മാസ്കുകൾ ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയാണ് തയ്യൽ തൊഴിലാളിയായ ഷാനിഫയുടെ മാസ്ക് നിർമ്മാണം. കോവിഡ് പ്രതിരോധത്തിനാവശ്യമായ മാസ്കുകളുടെ നിർമ്മാണത്തിലാണ് കോഴിക്കോട്ടെ പോലീസുകാരും. ആദ്യഘട്ടത്തിൽ പോലീസുകാർക്കും പിന്നീട് മിതമായ നിരക്കിൽ പൊതുജനങ്ങൾക്കും മാസ്കുകൾ വിതരണം ചെയ്യാൻ തീരുമാനം. കോവിഡിന്റെ സാഹചര്യത്തിൽ വ്യക്തി ശുചിത്വം പാലിക്കണമെന്നറിയിച്ച് പോലീസിന്റെ വീഡിയോ. സർക്കാരിന്റെ ബ്രേക്ക് ദി ചെയിൻ ക്യാമ്പയിന്റെ ഭാഗമായാണ് വീഡിയോ. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിൽ നഞ്ചിയമ്മ പാടിയ ഗാനത്തിന്റെ അകമ്പടിയിൽ ചുവടുവെച്ച് പോലീസുകാർ. ലോകാരോഗ്യ സംഘടനയുടെ ഹാൻഡ് വാഷ് ചലഞ്ചിൽ പങ്കുചേർന്ന ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ. കോവിഡ് 19 രോഗത്തെ പ്രതിരോധിക്കാൻ കൈകൾ വൃത്തിയായി കഴുകേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത സച്ചിൻ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ മുൻ താരം രാഹുൽ ദ്രാവിഡ് നമ്മെ സഹായിക്കും. കളത്തിൽ അഭിമുഖീകരിച്ച പല വെല്ലുവിളികളെ ദ്രാവിഡ് നേരിട്ടതിനെ ആസ്പദമാക്കി രോഗവ്യാപനം തടയാമെന്നുള്ള ഒരു ട്വിറ്റർ പോസ്റ്റ് വൈറലായി. കൊച്ചിയിൽ കോവിഡ് 19 ജാഗ്രത ലംഘിച്ച് റിയാലിറ്റി ഷോ മത്സരാർത്ഥിക്ക് സ്വീകരണം നൽകിയത് ആസൂത്രിതമെന്ന് FIR. രജിത് കുമാറിന് സ്വീകരണം ഒരുക്കിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം. സ്വീകരണത്തെക്കുറിച്ച് രജിത് കുമാറിനും അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ട്. വർക്കലയിൽ ആന്റി കൊറോണ ജ്യൂസിന് വിൽപ്പന നടത്തിയ വിദേശിക്ക് താക്കീത്. ഹെലിപാഡിന് സമീപം ഭക്ഷണശാലയ്ക്ക് മുന്നിൽ ആന്റി കൊറോണ വൈറസ് ജ്യൂസ് എന്ന ബോർഡ് സ്ഥാപിച്ച ഉടമയായ വിദേശിയെ കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടയച്ച പോലീസ്. ബോർഡ് വെച്ചത് കോഫി ടെമ്പിൾ എന്ന സ്ഥാപനത്തിന്റെ ഉടമ 60-കാരനായ ബ്രിട്ടീഷുകാർ. കൊറോണ വൈറസ് ബാധ തടയാൻ പശുവിന്റെ ചാണകവും ഗോമൂത്രവും വിൽപ്പനയ്ക്ക് വെച്ച പശ്ചിമ ബംഗാൾ സ്വദേശി അറസ്റ്റിൽ. അറസ്റ്റിലായത് ഷെയ്ഖ് മഹ്മൂദ് അലി. ഹിന്ദു മഹാസഭയുടെ ഗോമൂത്ര പരിപാടിയാണ് വിൽപ്പന നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മഹ്മൂദ് അലി. ഗോമൂത്രം ലിറ്ററിന് 500 രൂപയാണ് ഈടാക്കിയതെന്ന് പോലീസ്. കോതമംഗലം പള്ളി ഏറ്റെടുക്കൽ കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സർക്കാരിന്റെയും യാക്കോബായ സഭയുടെയും ഹർജികൾ തള്ളി. സുപ്രീംകോടതി വിധിക്ക് അനുസൃതമായാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവെന്ന് കോടതി. നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജില്ലാ ഭരണകൂടം ഉത്തരവ് നടപ്പാക്കണമെന്നും ഹൈക്കോടതി. ചങ്ങനാശ്ശേരി പുതുജീവൻ മാനസിക ചികിത്സാ കേന്ദ്രത്തിൽ വീണ്ടും മരണം. അന്തേവാസിയായ TM ജോർജ് മരിച്ചത് ഇന്ന് പുലർച്ചെ. മരണം തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. സ്ഥാപനത്തിലെ ദുരൂഹമാറ്റങ്ങളിൽ അന്വേഷണം ഊർജ്ജിതം. കനത്ത ചൂടിൽ വെന്തുരുകി പാലക്കാട്. കഴിഞ്ഞ 5 ദിവസമായി പാലക്കാട് രേഖപ്പെടുത്തിയത് 40 ഡിഗ്രി സെൽഷ്യസ്. ഉയർന്ന ചൂട് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നു.
ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. മരിച്ചത് തിരുവനന്തപുരം പൂവച്ചലിന് സമീപം ദേവൻകോട് ടി എസ് ഭവനിൽ സ്റ്റീഫൻ എന്ന സുകുമാരൻ. സംസ്ഥാന സഹകരണ ബാങ്കിൽ നിന്ന് സുകുമാരൻ 4 ലക്ഷം രൂപ വായ്പ എടുത്തു. തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് നിയമ നടപടിയുമായി രംഗത്തെത്തി. ദേശീയപാത വികസനത്തിനായി വീട് ഒഴിഞ്ഞു നൽകിയ കുടുംബങ്ങൾ പെരുവഴിയെ. 3 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. വടകര മൂറാട്ടെ 3 കുടുംബങ്ങളാണ് പരാതിക്കാർ. പട്ടാമ്പി കൊല്ലം ആശാരിപ്പള്ളിയാലിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ നാട്ടുകാർ. ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാണ് ജനകീയ സമരസമിതിയുടെ ആവശ്യം. വളാഞ്ചേരി വട്ടപ്പാറ വളവ് വീതി കൂട്ടി ഭൂമി ഏറ്റെടുക്കലിന് ഭരണാനുമതി. കാട്ടിപ്പരുത്തി വില്ലേജിലുൾപ്പെട്ട സ്ഥലം ഏറ്റെടുക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് 48 ലക്ഷം അനുവദിച്ചു. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു. റോഡ് നിർമ്മാണത്തിലെ പിഴവാണ് അപകടങ്ങൾ കൂടാൻ കാരണമെന്ന് ആക്ഷേപം. ഇടുക്കി കല്ലാർകുട്ടി ടൌൺ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി. പ്രളയത്തിൽ റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു. ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണിപ്പോൾ പ്രവർത്തനം തുടങ്ങിയത്. പാറശാല വണ്ടിച്ചിറ കുടിവെള്ള പദ്ധതി പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. വേനലിൽ പ്രദേശം കുടിവെള്ളക്ഷാമം നേരിടുന്ന സമയത്താണ് മാലിന്യ നിക്ഷേപം. വേനൽ ശക്തമായതോടെ കട്ടപ്പന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം പഞ്ചായത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ജലക്ഷാമം പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന് പരാതി. പാലക്കാട് ഓങ്ങല്ലൂർ വല്ലപ്പുഴ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കം. സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതിയുടെ പമ്പ് ഹൌസ് നിർമ്മാണം തുടങ്ങി. ഭാരതപ്പുഴയുടെ ചെങ്ങനാംകുന്ന് ജലസംഭരണിയിലാണ് പമ്പ് ഹൌസ് നിർമ്മിക്കുന്നത്. മത്സ്യകൃഷിയിൽ വിജയം നേടുകയാണ് തൃശൂർ കയ്പമംഗലം സ്വദേശികളായ സഹോദരങ്ങൾ. 4.5 ഏക്കറിലാണ് കൃഷി. കോഴിക്കോട് കോടഞ്ചേരി തെയ്യപ്പാറയിൽ നെൽകൃഷിയിൽ 100 മേനി വിളവ് നേടിയിരിക്കുകയാണ് കർഷക കൂട്ടായ്മ. നിലമൊരുക്കൽ മുതൽ യന്ത്രസഹായം ഉപയോഗപ്പെടുത്തിയായിരുന്നു കൃഷി. സ്വന്തം വീട്ടിൽ പച്ചപ്പ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണ് ഗുരുവായൂർ സ്വദേശി രമേശ്. ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനായ രമേശ് 7 ദിവസങ്ങളിലാണ് വീടിനോട് ചേർന്നുള്ള 10 സെന്റിൽ കൃഷി ചെയ്യുന്നത്. കൃഷിക്ക് പ്രാധാന്യം നൽകി കോതമംഗലം ഇളങ്ങവം LP സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഹ്രസ്വചിത്രം ശ്രദ്ധേയമായി. സ്കൂൾ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചിത്രം നിർമ്മിച്ചത്. കടുത്ത വേനൽ ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകുന്നു. കൃഷിയിടങ്ങളെല്ലാം വരണ്ടുണങ്ങി. കർഷകർക്ക് സർക്കാർ സഹായം ഉറപ്പാക്കണമെന്ന ആവശ്യം. തിരുവനന്തപുരം പള്ളിക്കലിൽ പോലീസുകാരൻ തൂങ്ങി മരിച്ച നിലയിൽ. കോവിഡ് ബാധ സംശയിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞതിനെ തുടർന്ന് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്രവം പരിശോധിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനം. ഇടുക്കി കുമളിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. പോക്സോ കേസിലെ പ്രതിയായ ഗ്രേഡ് ASIയെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. പുത്തൂർ സ്വദേശി നവീൻ നിശ്ചലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൺട്രോൾ റൂം ASI ആയിരുന്ന നവീൻ നിശൽ 1 മാസമായി ഒളിവിലായിരുന്നു. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക ചേഷ്ടകൾ നടത്തിയെന്നായിരുന്നു പരാതി. കൊല്ലത്ത് നേപ്പാൾ സ്വദേശിനിയുടെ 1.5 വയസ്സുള്ള കുട്ടിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചു. ബീഹാർ സ്വദേശിയായ ഇയാൾക്കൊപ്പം യുവതിയും കുഞ്ഞും 2 മാസങ്ങൾക്ക് മുൻപാണ് താമസം ആരംഭിച്ചത്. സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നിരുന്നുവെന്ന് പോലീസ്. ഊന്നുകല്ലിൽ തോട്ടത്തിന് തീപിടിച്ചു, കാർ കത്തി നശിച്ചു. ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമുള്ള തോട്ടത്തിനാണ് രാവിലെ 10 മണിയോടെ തീപിടുത്തം ഉണ്ടായത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന മാരുതി സുസുക്കി കാറിലേക്കും തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പത്തനാപുരം ആവണീശ്വരം സ്വദേശി സഞ്ജു സാമാണ് പിടിയിലായത്. റെയിൽവേയിൽ ജോലി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ വ്യാപക വിറ്റൊഴിക്കൽ. സെൻസെക്സിൽ ഇന്ന് 1000 പോയിന്റിലേറെ നഷ്ടം. 1 മാസത്തിനിടെ കുറഞ്ഞത് 10,000 പോയിന്റ്. വലിയ വീഴ്ചയ്ക്ക് ശേഷം അമേരിക്കയിലെ ഓഹരി വിപണിയിലേക്ക് ഇന്നലെ ശക്തമായി നിക്ഷേപം എത്തിയിരുന്നു.
ഡൽഹി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിലെ ഫോൺ വിവരങ്ങൾ തേടിയ കേന്ദ്ര സർക്കാർ നടപടി പാർലമെന്റിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ബെന്നി ബഹനാൻ എംപി. അംഗീകരിക്കാതെ സ്പീക്കർ. പത്ത് സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കളുടെ ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡുകൾ നൽകാൻ സ്വകാര്യ മൊബൈൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് കോൺഗ്രസ്. മധ്യപ്രദേശിൽ രാഷ്ട്രീയ നാടകം തുടരുന്നു. വിമത എംഎൽഎമാരെ കാണാൻ ബംഗളൂരുവിലെത്തിയ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ഉടൻ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നൽകിയ ഹർജിയിൽ സുപ്രീംകോടതിയിൽ വാദം തുടരുന്നു. നിർഭയ കേസ് പ്രതികളുടെ വധശിക്ഷ മറ്റന്നാൾ നടപ്പാക്കാനിരിക്കെ തിഹാർ ജയിലിൽ ഡമ്മി പരീക്ഷണം നടത്തി. ഡമ്മി പരീക്ഷണം നടത്തിയത് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നെത്തിയ ആരാച്ചാർ പവൻ ജല്ലാദ്. മറ്റന്നാൾ രാവിലെ 5:30 പ്രതികളായ മുകേഷ് സിംഗ്, പവൻ ഗുപ്ത, വിനയ് ശർമ്മ, അക്ഷയ് താക്കൂർ എന്നിവരെ തൂക്കിലേറ്റുക. ഒരാളെ തൂക്കിലേറ്റുന്നതിന് 20,000 രൂപയാണ് ആരാച്ചാരുടെ പ്രതിഫലം. ഡമ്മി പരീക്ഷണം പ്രതികളുടെ തൂക്കത്തിന്റെ ഇരട്ടി ഭാരം ഉപയോഗിച്ച്. ഒരുക്കിയിരിക്കുന്നത് 4 പേരെ ഒരുമിച്ച് തൂക്കിലേറ്റുന്നതിനുള്ള പ്രത്യേക കഴിമരം. ബന്ധുക്കളുമായി അവസാന കൂടിക്കാഴ്ച നടത്തിയ പ്രതികളായ മുകേഷ്, പവൻ, വിനയ് എന്നിവർ. വൈദ്യപരിശോധനയും കൌൺസിലിംഗും തുടരുന്നു. പ്രതികൾ സ്വയം മുറിവേൽപ്പിക്കുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തടയാൻ സുരക്ഷ ശക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അടുത്ത് ജോ ബൈഡൻ. ഫ്ലോറിഡയിലും ഇല്ലിനോയിഡ്സിലും നടന്ന പ്രൈമറി വോട്ടെടുപ്പിൽ പ്രധാന എതിരാളിയായ ബെർണി സാൻഡേഴ്സിനെ തോൽപ്പിച്ചു ബൈഡൻ. ഇതോടെ നവംബറിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ട്രംപിന്റെ എതിരാളി ജോ ബൈഡൻ ആകാനുള്ള സാധ്യതകൾ ഏറെ.